ആദ്യം തന്നെ എനിക്ക് തന്ന രോഗസൗഖ്യത്തിന് ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയോട് ഈശോയോട് നന്ദി പറയുന്നു. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. എൻ്റെ വീട്ടിലെല്ലാവർക്കും ഓരോരോ തരത്തിലുള്ള രോഗത്താൽ ഭാരപ്പെട്ട് കഴിയുന്നു. ഒരു സമയത്താണ് ഞാൻ ഈ കൃപാസനത്തെ പറ്റി അറിയാൻ കഴിഞ്ഞത്. എൻ്റെ സർജറിക്ക് വേണ്ടി ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് എനിക്ക് ഈ കൃപാസനത്തിൻ്റെ പത്രം കിട്ടുന്നത്. അങ്ങനെ ഞാൻ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു. ഈ അടുത്ത സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു രോഗം ഉണ്ടാവരുതേ എന്ന് ഞാൻ എൻ്റെ അമ്മയോടും ഈശോയോടും പ്രാർത്ഥിച്ചു. ഇതുവരെയും എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും എൻ്റെ ചെവിയിൽ തന്നെ ഒരു മുഴയുണ്ടായി. അത് ഡോക്ടറെ കാണിച്ചപ്പോൾ അത് സിറോമ എന്നൊരു രോഗമാണ്, സർജറി അല്ലാതെ ഇതിന് മറ്റൊരു മാർഗമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ വീണ്ടും വിഷമമായി. എങ്കിലും ആ ഡോക്ടർ ആ ഫ്ലൂയിഡ് കുത്തി എടുത്ത് കളഞ്ഞു. എങ്കിലും രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും അതേ നിലയിൽ തന്നെ തുടരുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു. ഞാൻ കഴിഞ്ഞ 15-ാം തീയതി ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി. അച്ഛനെ കാണാൻ ചീട്ടെടുത്തു. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്നു, അച്ഛനെ കണ്ടു. അച്ഛൻ വിശുദ്ധ തൈലം എൻ്റെ ചെവിയിൽ പുരട്ടി പ്രാർത്ഥിച്ചു. അന്ന് ഇത് കുത്തിയെടുത്തതിന് ശേഷം ആട്രസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, രണ്ട് ദിവസം കൂടി ഞാനിത് നോക്കും. അത് കഴിയുമ്പോൾ ഈ ഡ്രസ്സിങ് അഴിക്കുമ്പോൾ എൻ്റെ ചെവിയിൽ ഇതിൻ്റെ ഒരു ഫ്ലൂയിഡിൻ്റെ ഒരു അംശം പോലും ഉണ്ടാകരുതേ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസം ആ ചെവിയിൽ നിന്നും ആ ഡ്രസ്സിങ് നീക്കം ചെയ്തു. ഒരു ശകലം പോലും ഫ്ലൂയിഡിൻ്റെ ഒരു അംശം പോലും ഈ ചെവിയിൽ ഇപ്പോൾ ഇല്ല. വീണ്ടും ചെന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മയും എനിക്കിതൊന്ന് അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നത്. പിന്നെ കഴിഞ്ഞ മാസം 25-ാം തീയതി എൻ്റെ മോളുടെ വിവാഹമായിരുന്നു. പുള്ളി വിദേശത്തായിരുന്നു. പക്ഷേ ഒരു 15-ാം തീയതി ആയിട്ടും ആളെത്തിയിട്ടില്ല. അവൻ്റെ പേപ്പറുകളോ ടിക്കറ്റോ ഒന്നും ശരിയായില്ല. അങ്ങനെ 15-ാം തീയതി ആയി വരെ ഞങ്ങൾ പ്രതീക്ഷിച്ചു. 16-ാം തീയതി ആയപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, ഇനി നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചെറുക്കനില്ലാതെ എന്ത് കാര്യം. അങ്ങനെ ഞാൻ മോളെയും കൂട്ടി ഇവിടെ വന്നു. മോളെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. ഉടമ്പടി എടുപ്പിച്ചതിൻ്റെ 3-ാമത്തെ ദിവസം അവൻ്റെ പേപ്പറുകളെല്ലാം ശരിയായി. 21-ാം തീയതി അവൻ നാട്ടിലെത്തി. 25-ാം തീയതി അങ്ങനെ കല്യാണവും കഴിഞ്ഞു. അങ്ങനെ പരിശുദ്ധാമ്മയും ഈശോയും ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. അതുപോലെ എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് വളരെയേറെ വിഷമത്തിൽ കഴിയുന്ന സമയമായിരുന്നു. അപ്പോഴൊരു ദിവസം രാവിലെ ഞാൻ പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ കുളിച്ചിട്ട് വന്ന ഭർത്താവ് എന്നെ കാണിച്ചു. എൻ്റെ ഈ ഭാഗത്തായിട്ടൊരു തടിപ്പ് പോലെ വന്നു. പക്ഷെ പെട്ടെന്ന് എനിക്കത് വിഷമമുണ്ടായി. എന്തോ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയമായിട്ടായിരിക്കും അമ്മ എനിക്കൊരു സമാധാനം തന്നു, നീ വിഷമിക്കണ്ട. ഞാൻ വേഗം തന്നെ ഉടമ്പടി തൈലം എടുത്ത് പുരട്ടി. ഒരാഴ്ചയായി ആ അസുഖം പൂർണ്ണമായും ആ വിശുദ്ധ തൈലത്താൽ സൗഖ്യമായി. ഇന്ന് ആർക്കും മറ്റ് യാതൊരു അസുഖങ്ങളോ മറ്റൊന്നുമില്ല. പ്രാർത്ഥിക്കുന്ന വിഷയത്തിലൊക്കെയും എൻ്റെ അമ്മ ഇടപെടുന്നുണ്ട്. എൻ്റെ സഹോദരൻ്റെ ഭാര്യ, അവനെ അവളൊരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. ഒരു ഓപ്പറേഷത്തിന് വേണ്ടി അവളെ ഹോസ്പിറ്റലിലാക്കി. ഒരു 3 ലക്ഷം രൂപയുടെ ബില്ല് അവിടെയുണ്ട്. അപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു ഇൻഷുറൻസിൻ്റെ പേപ്പറുണ്ട്, അത് ഹോസ്പിറ്റലിൽ കൊടുത്തു. അപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ചേച്ചി ഒരു കാര്യം ചെയ്യാം, ഉടമ്പടി എടുത്തതല്ലേ, മാതാവിനോടൊന്ന് പ്രാർത്ഥിക്ക്, എനിക്ക് ഈ 3 ലക്ഷം രൂപയൊന്നും അടയ്ക്കാനുള്ള കഴിവില്ല. അങ്ങനെ ഞങ്ങൾ 3 പേര് വീട്ടിൽ ഉടമ്പടി എടുത്തവരുണ്ട്. ഞങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, ഒരു 10,000 രൂപ ബില്ലടച്ച് അവിടെ നിന്ന് പോരാൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മയും ഈശോയും ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന്. അതിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ അമ്മയോട് ഇവിടെ എത്തിയത്. അതിന് എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് ഈ ബസ് സ്റ്റാൻഡിലും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും കൊടുക്കും. കഴിഞ്ഞ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ പത്രം വാങ്ങിച്ച് കായംകുളം ബസ് സ്റ്റാൻഡിലെല്ലാം കൊടുത്തു വന്നു.
അപ്പോൾ ഒരു ഓട്ടോ ഇങ്ങനെ കുറേ കിടപ്പുണ്ടായിരുന്നു. അതിലൊരു ചേട്ടൻ എന്നെ വിളിച്ചു, ചേച്ചി ഒരു പത്രം എനിക്കും കൂടി തരുമോ, തന്നിട്ട് പോകുന്നു പറഞ്ഞു. ഞാൻ കൊടുത്തു. അപ്പം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ കിടന്ന ഓട്ടോക്കാർ, ആ കായംകുളം സ്റ്റാൻഡിൽ കിടന്ന മിക്ക ഓട്ടോക്കാരും എൻ്റെ കയ്യിൽ നിന്ന് ആ പത്രം വാങ്ങിച്ചു. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി ഇത് എവിടെയാണ്, എത്ര സമയമാകുമ്പോൾ ഇവിടെ എത്തണം, എനിക്ക് അവിടെ പോകണം, ഉടമ്പടി എടുക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ ഞങ്ങൾ അത്ര സാമ്പത്തികമുള്ളവരൊന്നും അല്ല, എങ്കിലും ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു അനാഥാലയമുണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന അരിയും സാധനങ്ങളും എടുത്ത് ആ അനാഥാലയത്തിലേക്ക് കൊടുക്കും. അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തിൽ ഈ ഒരു സഹോദരി പറയുന്നൊരു വാക്ക്, അതായത് ഞാൻ എന്ത് മാതാവിനോട് പ്രാർത്ഥിച്ചാൽ അതിനൊക്കെ ഒരു തീരുമാനം പ്രാർത്ഥനയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം ഒരു വ്യക്തിക്ക് ലഭിക്കുക എന്ന് പറയുന്നത് അത് ഒരു വിശ്വാസത്തിൽ. കർത്താവ് നമ്മൾ വചനത്തിൽ പറയുമല്ലോ, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് നൽകും എന്നുള്ള വചനവുമായിട്ട് ചേർത്ത് വെച്ചാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ വായിക്കുന്നത്. അതിൽ പ്രകടമായിട്ട് അനുഭവിച്ച ഒരു സൗഖ്യത്തിനെക്കുറിച്ച് അന്ന് ഇവിടെ വന്നതിന് ശേഷം അതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നുള്ളതൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അത് വലിയൊരു അനുഭവമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ വ്യക്തമായിട്ട് ലഭിച്ച സൗഖ്യത്തിൻ്റെയും അല്ലെങ്കിൽ നമുക്ക് ഈ പറയാൻ പറ്റാത്തത്രത്തോളം ലഭിച്ചൊരു ബോധ്യം അത് വാക്കുകളിൽ പറയാം. വിശ്വാസം കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം ലഭിച്ചിട്ടുള്ള അടയാളങ്ങളും അനുഭവങ്ങളും മാത്രമേ പറയാറുള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിലെ അവിശ്വാസം അപ്പോഴും വാക്കുകളിൽ പൂർണ്ണമായിട്ട് മാറ്റുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് കേൾക്കുമ്പോൾ തന്നെയും ബോധ്യമുണ്ട്, അമ്മയായിട്ട് പരിശുദ്ധ അമ്മയായിട്ട് ഒരു ബന്ധം ഉണ്ട് എന്നുള്ളതും ആ ബന്ധത്തിൽ ചോദിക്കുന്നതിനെല്ലാം ഒരു ഉത്തരം ലഭിക്കുന്നുള്ളൊരു ബോധ്യത്തിൽ സാക്ഷ്യം പറയുമ്പം മാതാവിനോട് അത്രത്തോളം അടുക്കുവാനായിട്ട് ഉടമ്പടി സഹായിച്ചു എന്നുള്ളത്, ഉടമ്പടിയിൽ വ്യക്തമായിട്ട് നിൽക്കുവാനുള്ള പരിശ്രമം ഉണ്ട് എന്നുള്ളതും സാക്ഷ്യത്തെത്താണ്. ഏറെ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തിനും ഈ ഒരു വ്യക്തിക്കും ലഭിച്ച എല്ലാ അനുഭവങ്ങളും, ഏറെ പ്രത്യേകിച്ച് മാതാവുമായിട്ടും ഈശോയായിട്ടും ഇത്രത്തോളം ഒരു ബോധ്യത്തിലേക്ക് എത്തുന്ന തരത്തിൽ ലഭിച്ച എല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. ഞാൻ എന്നും ഈ ഉടമ്പടിയിൽ നിലനിന്ന് ജീവിക്കണമേ എന്ന് എൻ്റെ ഈശോയോടും പരിശുദ്ധ അമ്മയോടും പ്രാർത്ഥിക്കുന്നുണ്ട്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.